ഹലോ ഓൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗെയിം എന്നുള്ള വിഷയമാണ്. പബ്ജിയെയും ഫ്രീ ഫയറിനെയും കമ്പാരിസൺ ചെയ്ത് ഒരു സൈറ്റ് തയ്യാറാക്കിയ പഠനമാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് നോക്കുക, പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗെയിം എന്ന് നമുക്ക് നോക്കാം. അയ്യുഹുമ അഫ്ലൽ പബ്ജി അം ഫ്രീ ഫയർ? പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്? വിച്ച് ഈസ് ബെറ്റർ, പബ്ജി ഓർ ഫ്രീ ഫയർ? പബ്ജി ആണോ ഫ്രീ ഫയർ ആണോ ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ലത്? വലിയ ആർട്ടിക്കിളാണ്, ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് അർത്ഥം വെച്ച് പോവുകയാണ്, മനസ്സിലാക്കുക. എഴുതി വെക്കാനുണ്ട് എങ്കിൽ പുതിയ പ്രയോഗങ്ങൾ, പദങ്ങൾ എഴുതി വെക്കുക. തുഅതബറു ലഅബതു ഫ്രീ ഫയർ വ പബ്ജി. പബ്ജി ഫ്രീ ഫയർ എന്ന രണ്ട് കളികൾ, ലഅബത്ത് എന്ന് പറഞ്ഞാൽ കളി, തുഅതബറു യഅതബറു യഅതബിറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മജ്ഹൂലാണ് തുഅതബറു. ഓക്കെ, പരിഗണിക്കപ്പെടുന്നു. തുഅതബറു ലഅബത്തു കളി പരിഗണിക്കപ്പെടുന്നു. ഫ്രീ ഫയർ വ പബ്ജി, പബ്ജിയും ഫ്രീ ഫയറും പരിഗണിക്കപ്പെടുന്നു. മിൻ അക്തറിൽ അലആബ്, ഏറ്റവും അധികരിച്ച കളികളിൽപ്പെട്ട, കളികളിൽപ്പെട്ടതാണ് എന്ന്. അല്ലത്തി തുസൈത്തിറു, ആധിപത്യം ചെലുത്തുന്ന, സൈത്തറ യുസൈത്തിറു എന്ന് പറഞ്ഞാൽ ആധിപത്യം ചെലുത്തുക, ആധിപത്യമുള്ള. ഓക്കെ, അൽ അലആബ് അല്ലത്തി തുസൈത്തിർ, ഏറ്റവും ആധിപത്യമുള്ള കളി ഫ്രീ ഫയറും പബ്ജിയും ആണ് എന്ന് പരിഗണിക്കപ്പെടുന്നു. ഫി മജാലിൽ അലആബ്, ഗെയിമുകളുടെ മേഖലയിൽ. മജാൽ എന്ന് പറഞ്ഞാൽ മേഖല, അൽ അലആബ് ലഅബത് ജമഉ അലആബ് ഗെയിം, ഗെയിമുകളുടെ മേഖലയിൽ. അല അജ്ഹിസത്തിൽ ഹവാതിഫ് അൽ മഹ്മൂല, മൊബൈൽ ഫോൺ ഡിവൈസുകളിൽ. അജ്ഹിസത്ത് എന്ന് പറഞ്ഞാൽ ജിഹാസുൻ ജമഉ അജ്ഹിസത്ത്, ഡിവൈസ്. ഓക്കെ, ലാപ്പ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഏതൊരു ഡിവൈസിനും അജ്ഹിസത്ത്, ജിഹാസ് എന്നാണ് പറയുക. അൽ ഹാതിഫുൽ മഹ്മൂൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിനാണ് അൽ ഹാതിഫുൽ മഹ്മൂൽ എന്ന് പറയുക. അതിൻ്റെ ജമാണ് അൽ ഹവാതിഫുൽ മഹ്മൂല, മൊബൈൽ ഫോൺ ഡിവൈസുകളിൽ. ബിഹൈസു, ബിഹൈസു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിതിക്ക്, എത്തരത്തിൽ. ലന്തജിദ അയ്യ ഹാതിഫ്, ഒരു മൊബൈലും നീ എത്തിക്കുകയില്ല. ലന്തജിദ, നിനക്ക് എത്തിക്കുകയില്ല. അയ്യ ഹാതിഫ്, ഒരു മൊബൈലും നിനക്ക് കിട്ടൂല. യഹ്ലു മിൻ ഇഹ്ദൽ ലഅബതൈൻ, രണ്ടാലൊരു കളിയിൽ നിന്ന് ഒഴിവായ. ഓക്കെ, മൊബൈൽ കിട്ടിയാൽ അതിൽ ഒന്നെങ്കിൽ പബ്ജി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രീ ഫയർ ഉണ്ടാവും. ഔഹുമ മഅൻ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചുണ്ടാവും. ആ ഒരു സ്ഥിതിയിലായിരിക്കും എനിക്കൊരു മൊബൈൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടാവുക. അത്രക്കും ഫേമസ് ആയിട്ടുണ്ട്, അത്രക്കും ആധിപത്യമുള്ള കളിയാണ് പബ്ജിയും ഫ്രീ ഫയറും. Free Fire and PUBG is one of the most dominant games. Free Fire ഉം PUBG ഉം ഏറ്റവും ആധിപത്യമുള്ള ഗെയിമുകളിൽ പെട്ടതാണ്. In the field of games on mobile devices. Device എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നുള്ള അർത്ഥമാണ്. ജിഹാസ് എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നുള്ള അർത്ഥമാണ്. മൊബൈൽ ഉപകരണങ്ങളുടെ ഗെയിമുകളുടെ മേഖലയിൽ, in the field, മേഖല എന്നുള്ള അർത്ഥമാണ്. ഫീൽഡ് ഓഫ് ഗെയിംസ്, ഗെയിമുകളുടെ മേഖലയിൽ. ഓൺ മൊബൈൽ ഡിവൈസസ്, മൊബൈൽ ഉപകരണങ്ങളിൽ. സോ ബിഹൈസു എന്നതിൻ്റെ ട്രാൻസ്ലേഷനാണ് സോ എന്നുള്ളത്. ഇവിടെ അത്തരത്തിൽ എന്നുള്ള അർത്ഥം. യു വിൽ നോട്ട് ഫൈൻഡ്, നിനക്ക് കാണാൻ സാധിക്കില്ല, നീ കണ്ടെത്തില്ല. എനി ഫോൺ, ഒരു ഫോണും. വിത്തൗട്ട് വൺ ഓർ ബോത്ത് ഓഫ് ദി ടു ഗെയിംസ്, രണ്ട് ഗെയിമുകളിൽ രണ്ടും അല്ലെങ്കിൽ ഒന്നോ ഇല്ലാതെ നിനക്കൊരു ഫോണും എത്തിക്കാൻ സാധിക്കില്ല. ഖദിൻതശറ ഫിൽ ആവിന അൽ അഖീറ, ഫിൽ ആവിന അൽ അഖീറ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. റീസെൻ്റലി, അടുത്തിടെ എന്നുള്ള അർത്ഥം. ഖദിൻതശറ, വൈറലായിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. ഫിൽ ആവിന അൽ അഖീറ, അടുത്തിടെ. മുഖാറനത്തുൻ, കമ്പാരിസൺ, താരതമ്യം. ഓക്കെ, താരതമ്യത വ്യാപിച്ചിട്ടുണ്ട്. ബൈന പബ്ജി വ ഫ്രീ ഫയർ, പബ്ജിക്കും ഫ്രീ ഫയറിനും ഇടയിൽ.
ബൈന മുഹിബ്ബില്ല അബത്തെയിൻ, രണ്ട് കളിയെയും ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ. കുല്ലും മിൻഹും, അവരോരോരുത്തരും, യുഹാവിലു, ശ്രമിക്കുന്നു, ഹാവല യുഹാവിലു, ട്രൈ ചെയ്യുന്നു, ഇസ്ബാത്ത, സ്ഥിരപ്പെടുത്താൻ, പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ ശ്രമിക്കുന്നു, അന്ന ലഅബതഹുൽ മുഫദ്ദല. അൽ മുഫദ്ദല എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ്. അന്ന ലഅബതഹു അൽ മുഫദ്ദല, അവൻക്കിഷ്ടപ്പെട്ട ഗെയിം, അവൻ്റെ ഫേവറേറ്റായ ഗെയിം, ഹിയൽ അഫ്ലൽ, അതാണ് ബെറ്റർ എന്ന് വാദിക്കാൻ, തെളിയിക്കാൻ അവൻ ശ്രമിക്കുന്നു. ഫ്രീ ഫയറിനെ ഇഷ്ടപ്പെടുന്നവർ ഫ്രീ ഫയറിന് വേണ്ടി വാദിക്കും, പബ്ജിയെ ഇഷ്ടപ്പെടുന്നവർ പബ്ജിക്ക് വേണ്ടി വാദിക്കും. ആ ഒരു സ്ഥിതി. ഓക്കെ, റീസെൻ്റ്ലി, അടുത്തിടെ, എ കമ്പാരിസൺ ബിറ്റ്വീൻ പബ്ജി ആൻഡ് ഫ്രീ ഫയർ, പബ്ജിക്കും ഫ്രീ ഫയറിനും ഇടയിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ടായി, ഹാസ് സ്പ്രെഡ്. അതെന്തായിട്ടുണ്ട്? ആ കമ്പാരിസൺ വ്യാപിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ ഫാൻസ്. മുഹിബ്ബീൻ എന്ന് പറഞ്ഞാൽ, മുഹിബ്ബൂൻ എന്ന് പറഞ്ഞാൽ ഫാൻ എന്നുള്ള അർത്ഥം, അൻസാർ എന്നുള്ള അർത്ഥത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബിറ്റ്വീൻ ഫാൻസ്, ഫാനുകൾക്ക് ഇടയിൽ, ഫാൻസ് ഉണ്ടാവുമല്ലോ, പബ്ജിൻ്റെ ഫാൻസ്, ഫ്രീ ഫയറിൻ്റെ ഫാൻസ്, അവർക്കിടയിൽ. ഓഫ് ദി ടു ഗെയിംസ്, രണ്ട് ഗെയിമുകളുടെയും ഫാൻസിനിടയിൽ. ഈച്ച്, ഓരോരുത്തരും, ട്രൈയിങ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ശ്രമിക്കുന്നു, ടു പ്രൂവ്, തെളിയിക്കാൻ, ദാറ്റ് അഥവാ ഹിസ് ഫേവറേറ്റ് ഗെയിം, അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം, ഈസ് ദി ബെസ്റ്റ്, അതാണ് ബെസ്റ്റ്, അതാണ് ഏറ്റവും നല്ല ഗെയിം എന്ന് തെളിയിക്കാൻ അവർ ശ്രമിക്കുന്നു. ലഅല്ല അഹമ്മുമാ യദൂറു ഹാലിയം ഫീ സാഹത്തിൽ അലആബ്, ഗെയിമുകളുടെ പോർക്കളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ ആയേക്കാം, പെർഹാപ്സ് എന്നുള്ള അർത്ഥത്തിനാണ് ലഅല്ല, ഒരു പക്ഷേ ആയേക്കാം. അഹമ്മുമാ യദൂറു, അഹമ്മുമാ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യദൂറു, നടക്കുന്ന, ദാറ യദൂറു എന്ന് പറഞ്ഞാൽ ടേക്ക് പ്ലേസ്, സംഭവിക്കുന്ന, ഹാലിയൻ, നിലവിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയേക്കാം. ഫിസാഹത്തിൽ അലആബ്, ഗെയിമുകളുടെ മേഖലയിൽ, സഹത്ത് വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഇവിടെ മേഖല, പോർക്കളം എന്നുള്ള അർത്ഥത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഫിസാഹത്തിൽ അലആബ്, ഗെയിമുകളുടെ പോർക്കളത്തിൽ, മേഖലയിൽ. അല അജ്ഹിസത്തിൽ ഹവാതിഫ് അൽ മഹ്മൂല, മൊബൈൽ ഫോൺ ഡിവൈസുകളിലുള്ള ഗെയിമുകൾ. ഹുവ സിറാഉ, ആ പ്രധാനപ്പെട്ടത് സിറാആണ്. സിറാഉ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ, സമരമാണ്, തർക്കമാണ്. ബൈന ലഅബി പബ്ജി വ ഫ്രീ ഫയർ, പബ്ജി ഫ്രീ ഫയർ കളിക്കാർക്കിടയിൽ. അനിൽ അഫ്ളലി ബൈനഹുമാ, അതിന് രണ്ടിനും ഇടയിൽ ഏറ്റവും നല്ലതിനെ കുറിച്ചുള്ള തർക്കമാണ്. ഓക്കെ, പെർഹാപ്സ്, ഒരു പക്ഷേ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാറ്റ് ഈസ് കറൻ്റ്ലി ടേക്കിംഗ് പ്ലേസ്, അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻ ദി ഗെയിമിംഗ് അറീന, കളി മേഖലയിൽ, ഓൺ മൊബൈൽ ഡിവൈസസ്, മൊബൈൽ ഡിവൈസുകളിൽ നടക്കുന്ന കളി മേഖലയിലുള്ള, മേഖലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയേക്കാം. ഈസ് ദ സ്ട്രഗിൾ, അത് തർക്കമായേക്കാം, ബിറ്റ്വീൻ പബ്ജി ആൻഡ് ഫ്രീ ഫയർ, ഫ്രീ ഫയറിനും പബ്ജിക്കും ഇടയിലുള്ള തർക്കമായേക്കാം. ഫ്രീ ഫയർ പ്ലേയേഴ്സ്, പബ്ജിയും ഫ്രീ ഫയറും കളിക്കുന്നവർക്കിടയിലുള്ള തർക്കമായേക്കാം. ഓവർ ദ ബെസ്റ്റ് ബിറ്റ്വീൻ ദം, അവക്കിടയിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്നതിനെക്കുറിച്ച്. ഓക്കെ, ഇത്രേ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കി ഈയൊരു പഠനത്തിൽ അവർ പറയുന്നത് ഓരോ ഗെയിമുകളുടെയും വ്യത്യസ്ത മേഖലയെ കമ്പാരിസൺ ചെയ്യാണ്. ഓക്കെ, അതിൽ പറയുന്നുണ്ട്, നെറ്റ് ദുർബലമായ ഒരവസ്ഥയിലാണെങ്കിൽ, നെറ്റ് തീരെ ഇല്ലാത്തൊരു ഡിവൈസാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഫ്രീ ഫയർ കളിക്കലാണ് നല്ലത്. ഫ്രീ ഫയറിന് അധികം നെറ്റിൻ്റെ ആവശ്യമില്ല, പബ്ജിക്ക് നല്ല നെറ്റ് ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ ഗ്രാഫിക്സിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന ഗെയിം അത് പബ്ജിയാണ് എന്ന് പറയുന്നുണ്ട്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ മനുഷ്യന്മാർ കളിക്കുന്ന ആ ഒരു കളി തന്നെയാണ് ഫീൽ ചെയ്യണത്.
ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ അതൊരു കാർട്ടൂൺ മോഡലിലേക്ക് മാറുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷന് ഗെയിം ഫ്രീ ഫയർ ആണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അഡിക്റ്റഡ് ആയ ഗെയിം പബ്ജി ആണ് എന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഈ രണ്ട് ഗെയിമിനെയും കമ്പാരിസൺ ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു മേഖലയിൽ ഫ്രീ ഫയർ താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ മറ്റൊരു മേഖലയിൽ ഫ്രീ ഫയർ ഉയർന്നു നിൽക്കുകയാണ്. ആ ഒരു രീതിയിലാണ് രണ്ട് ഗെയിമുകളെയും കമ്പാരിസൺ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഗെയിമും അതിൻ്റേതായ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മോഡേൺ അറബി പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് നോക്കിയ ന്യൂസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നമ്മുടെ ചാനൽ മറ്റു വിദ്യാർത്ഥികളായ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.